പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും താവ ടോക്സിൽ സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് ഞാൻ യൂട്യൂബിലൊരു പാട്ട് കേട്ടത്. ത്രിമൂർത്തി എന്ന് പറയുന്ന സിനിമയുടെ ഒരു സോങ് ആണ്. ആ സോങ് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പാട്ട് ഞാൻ വേറെ എവിടേക്ക് കേട്ടിട്ടുണ്ടല്ലോ, ഇതൊരു നാടൻ പാട്ടിൻ്റെ ശീലമാണല്ലോ, ഇത്തരം ശീലിൽ ചില പാട്ടുകളൊക്കെ നമ്മുടെ മലയാളത്തിലുണ്ടല്ലോ എന്നുള്ള തോന്നലൊക്കെ ഉണ്ടായി. പക്ഷേ അതൊക്കെ കിടക്കട്ടെ, ആ പാട്ട് ഭയങ്കര രസകരമായിട്ട് ഇവന്മാരെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിൽ ആ സിനിമയുടെ പല സ്റ്റില്ലുകളും ഒരു പാട്ടിലൂടെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത് എനിക്ക് തോന്നുന്നു. ഒരു അതിൻ്റെ പല സ്റ്റില്ലുകളും കാണിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് ഇതിനൊക്കെ സെർച്ച് ചെയ്ത് കിട്ടിയ കുറച്ച് കാര്യങ്ങൾ. ഈ സിനിമ ത്രിമൂർത്തി എന്ന് പറയുന്ന സിനിമയുടെ ഒരു പാട്ടാണ് കേട്ടോ. ഞാൻ അതിൻ്റെ ലിങ്ക് എൻ്റെ ഈ വീഡിയോയുടെ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ഇടാം, നിങ്ങൾ ആ പാട്ട് കേൾക്കൂ. രണ്ട് പാട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒരു പാട്ട് പാടിയിട്ടുള്ള നമ്മുടെ വിനീത് ശ്രീനിവാസനാണ്. അതിപ്പോൾ ഒരു തമിഴ് ചുവയുള്ളൊരു പാട്ടാണ്, ഭയങ്കര വൈറലായിട്ട് ആ പാട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ നടക്കുന്നുണ്ട്. രണ്ടാമത്തെ പാട്ടാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്, ഒരു നാടൻ പാട്ട് ശീലമുള്ളൊരു പാട്ട്. ഇനിയൊരു പാട്ട് നമ്മുടെ നഞ്ചമ്മ കൂടി പാടുന്നു. ഇതിൽ 21 പാട്ടുകളുണ്ട് അത്രേ. ഈ പാട്ടിലൂടെയാണ് ഈ ഒരു ചിത്രം പോകുന്നത്. ഒരു പക്ഷേ മലയാളത്തിൽ ഒരു 21 പാട്ടൊക്കെ വെച്ച് ഇറങ്ങുന്ന ആദ്യ സിനിമ ഇതായിരിക്കും. വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, ഈ സിനിമയാണ് നമ്മുടെ മലയാളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇറങ്ങുന്ന ആദ്യത്തെ ക്യാമ്പസ് ടൈം ട്രാവലർ സിനിമ. അതാണ് നമ്മുടെ ത്രിമൂർത്തി എന്ന് പറയുന്ന സിനിമ ഇറങ്ങി. ഇതിൻ്റെ കഥ എഴുതിയിട്ടുള്ള വന്ദനയാണ്, തിരക്കഥ എഴുതിയിട്ടുള്ള അഷീഷ് മഹേഷ് എന്ന് പറയുന്ന മനുഷ്യനാണ്. അതുപോലെ അതിന് ഡയറക്ടർ ചെയ്യുന്ന ശരത്ലാൽ എന്ന് പറയുന്ന മനുഷ്യനാണ്. എന്തൊക്കെയായാലും മലയാളത്തിലേക്ക് ഒരു ഗംഭീര സിനിമ ഇറങ്ങാൻ പോകുന്നിരിക്കുന്നു. അതും മിക്കതും ചെറുപ്പക്കാരാണ്. നമുക്ക് കണ്ടു പരിചയമില്ലാത്ത ഒരുപാട് പേർ നമ്മുടെ ഈ ഒരു സിനിമയിലുണ്ട്. അല്ലെങ്കിൽ വെറും ഒരുപാട് പാട്ടിലൂടെ മാത്രം ഈ സിനിമയുടെ കഥ കൊണ്ടുപോകുന്ന ഒരു ടൈം ട്രാവലർ സിനിമ കഥ പറയാൻ പോകുന്ന ഇതിൽ ഒരുപാട് പുതിയ ചെറുപ്പക്കാരെ ഞാൻ വളരെ അറിയില്ല. എനിക്ക് തോന്നുന്നത് ഇവന്മാർ നമ്മുടെ കേരളത്തിൽ അഭിനയ സാധ്യതയുള്ള അല്ലെങ്കിൽ അഭിനയിക്കാൻ താല്പര്യമുള്ള ഒരുപാട് ചെറുപ്പക്കാരെ കണ്ടെത്തിയിട്ടുണ്ട്. ആ ചെറുപ്പക്കാരെ മുഴുവൻ കൂട്ടിയോജിപ്പിച്ചിട്ടാണ് ഈ സിനിമ ഇറങ്ങുന്നത്. എനിക്കിത് ഇത് കാണുന്ന സമയത്ത് ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് എനിക്ക് തോന്നിയത് ഇതൊരു ഗ്യാങ് വാറിൻ്റെ ഭാഗമാണെന്നൊക്കെ തോന്നുന്നുണ്ട്. കാരണം അതിൽ കുറേ പേര് മദ്യം, മയക്കുമരുന്ന്, കാറ് അതൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. ചില ആളുകളൊക്കെ ഒരു അടിക്കാൻ പോകുന്ന രീതിയിൽ സിഗരറ്റൊക്കെ ഒരു പ്രത്യേക സ്റ്റൈലിലൊക്കെ വലിച്ച് ഷർട്ടുകളൊക്കെ പുറത്തേക്കൊക്കെ തള്ളി മാറ്റി അടിക്കാൻ പോകുന്ന രീതിയിലൊക്കെ വളരെ കലിപ്പോടുകൂടി നടക്കുന്ന രംഗങ്ങളൊക്കെ അതിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് സംതിങ് ഒരു മയക്കുമരുന്നും മറ്റുമായി ബന്ധപ്പെട്ട ഒരു ഗ്യാങ്ങുകൾ, രണ്ട് ഗ്യാങ്ങുകൾ, ആ രണ്ട് ഗ്യാങ്ങുകൾ തമ്മിലുള്ള വാറ്, ആ വാറ് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം ഒരു സിനിമയിലെ ഒരുപാട് പാട്ടിലൂടെ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കാൻ നോക്കുന്ന സിനിമയാണെന്ന് തോന്നുന്നു. കാരണം 21 പാട്ട് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇവന്മാരിത് എവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യും? അപ്പോൾ തീർച്ചയായും മിക്കവാറും പലയിടത്ത് പാട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതൊരു പാട്ടിന് മാത്രം കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു സിനിമയാണെന്നുള്ള സംശയം എനിക്ക് തോന്നുന്നു കേട്ടോ. എന്തായാലും സിനിമ ഇറങ്ങട്ടെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ രണ്ട് പാട്ടുകൾ ഞാനൊന്ന് അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിന് താഴ്ത്ത് വയ്ക്കുന്നുണ്ട്. പാട്ടിൻ്റെ ഒരു വീഡിയോസൊക്കെ താഴ്ത്ത് പ്ലേ ചെയ്യുന്നൊക്കെ ഒരു വിചാരം എനിക്കുണ്ട്, പക്ഷേ നടന്നില്ല. കാരണം സോണിയ സൈനയാണ് ഈ പാട്ട്. ഈ സൈനയുടെ പാട്ടുകളൊക്കെ നമ്മൾ ഇവിടെ റൺ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അവന്മാർ നല്ല കോപ്പി റേറ്റ് പണി തരും എന്നുള്ളതുകൊണ്ട് ഞാൻ ആ പാട്ടുകൾ വയ്ക്കുന്നില്ല. അതിൻ്റെ ലിങ്ക് നേരെ താഴത്തുണ്ട്, നിങ്ങളൊന്ന് ആ ലിങ്കിലെ പാട്ടുകൾ കേൾക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് ഈ ചാനൽ താഴെ എഴുതാൻ ശ്രമിക്കുക. എന്തായാലും സിനിമ ഇറങ്ങട്ടെ, പുതിയ നടന്മാരെല്ലാം നമ്മുടെ മലയാള സിനിമയിലേക്ക് എത്തട്ടെ. എന്തായാലും ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ, ഇതിൻ്റെ ചാനലാണ് താവ ടോക്സ്. നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ് ചെയ്യണം, ഒപ്പം തന്നെ നിങ്ങൾ പ്രിയ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് ഷെയർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത ദിവസം വേറൊരു വീഡിയോ ായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരെയും ബൈ ബൈ.